ചൂരൽമലയിൽ മഴയാണ്, നേരത്തെ പുഞ്ചിരിമറ്റത്ത് മഴയാണ്, ഇപ്പോൾ മുണ്ടക്കയിലും മഴയാണ്. വിപിൻ, അവിടെയും മഴ പെയ്യുകയാണ്, അവിടെയും രക്ഷാപ്രവർത്തനം. അവിനു രക്ഷാദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ. ഏതാണ്ട് കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം മഴ ശക്തിപ്പെടുകയാണ്. ഇന്നലത്തേതിന് സമാനമായി ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടക്കൈ അങ്ങാടിയിൽ തകർന്ന കടകൾക്ക് മുൻപിലേക്ക് വീണിരുന്ന മണ്ണും ചെളിയുമെല്ലാം മാറ്റുന്ന പ്രവൃത്തി മാത്രമാണ്. ഇതുകൂടെ പൂർത്തിയാകുമ്പോൾ ഈ യന്ത്ര സാമഗ്രികളും ആയിട്ട് ഇതിൻ്റെ ഭാഗമായുള്ള ആളുകളും മടങ്ങും. ഇപ്പോൾ ഈ റോഡൊന്ന് ഈ ഭാഗമൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. മറ്റ് മനുഷ്യർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചു. പുഴയുടെ ഓരങ്ങളിൽ ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിയ ഭാഗങ്ങളുടെ ഓരങ്ങളിലൊക്കെ നേരത്തെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ കരയിലേക്ക് കയറി താഴേക്ക് ചുരൽമല ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. കുറച്ചധികം പേര് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു, കാരണം മഴ ശക്തിപ്പെടുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിവിടുന്ന് കാണാം, പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഭയങ്കരമായ കോടയാണ്. അങ്ങോട്ട് അധികം ദൃശ്യങ്ങൾ പോലും നമുക്ക് വ്യക്തമല്ല, അത്രയധികം കോടയും അതുപോലെ തന്നെ മഴയുമുണ്ട്. ഈ ഇന്നലെയും സമാനമായി ഏതാണ്ട് 5 മണിയോടെ മുണ്ടക്കയിലും മഴ പെയ്യുകയാണ്. നേരത്തെ ചൂരൽമലയിലെ മഴയുടെ കാര്യം ജോഷി പറഞ്ഞിരുന്നു, പുഞ്ചിരിമറ്റത്തും മഴയാണ്. ചുരുക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ മഴയാണ്, മഴ ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നിനിയും തെരച്ചിൽ നടക്കില്ല, മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല. രക്ഷാപ്രവർത്തകർ മടങ്ങുകയാണ്. ഇതിനിടയിൽ ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു, അതൊക്കെ മേപ്പാടി ആശുപത്രിയിൽ എത്തിക്കുകയാണ്. ഒരു മൃതദേഹവുമായി രക്ഷാപ്രവർത്തകർ വരുന്നതും നാം കണ്ടു. ബിപിൻ, ഇടയ്ക്ക് സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ മൊബൈൽ റേഞ്ച് തീരെയില്ലല്ലോ. അതെ വിനു, ഈ ഭാഗത്ത് ഒരു മലയോര മേഖലയാണ്, അറിയാമല്ലോ. അത്രയധികം മുകളിലേക്ക് കയറി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഇവിടെ മാത്രമാണ് അല്പമെങ്കിലും റേഞ്ച് ഈ ഘട്ടത്തിൽ ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ മഴ ഇന്നലത്തേതേ പോലെ തന്നെ വലിയ വില്ലനായി മാറുന്നു, കാരണം രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ നേരം ഈ നേരം ഇരുട്ടുന്ന നേരം വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദൗത്യം നിർത്തിവെക്കേണ്ടി വരുന്നത് ഈ ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചും ഒലിച്ചിറങ്ങിയ മണ്ണാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നത് ചെളിയായി രൂപാന്തരപ്പെടുന്നുണ്ട്. മാത്രവുമല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് കുത്തി ഒലിച്ചിറങ്ങാനും വെള്ളം കൂടുതൽ പുഴയിലൂടെ വന്നാൽ അതൊരു മലവെള്ളപ്പാച്ചിലായി മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ദൗത്യത്തിനിറങ്ങുന്ന ആളുകളെല്ലാം തന്നെ പുഴയിൽ നിന്ന് മാറ്റി കരയിലൂടെ ഇപ്പോൾ താഴേക്ക് ചൂരൽമല ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന JCB കൊണ്ട് മണ്ണെടുക്കുന്ന ഭാഗം റോഡ് പുഞ്ചിരിമട്ടത്തേക്ക് നേരത്തെ നിർമ്മിച്ച റോഡിനു സമാന്തരമായി ഇപ്പോൾ താൽക്കാലികമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ ബെയിലിപ്പാലം നിർമ്മിച്ച് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നാൽ ആംബുലൻസും മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ട വഴികൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ റോഡ് മാർഗം മുകൾ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിക്കാൻ മറ്റ് സൗകര്യങ്ങളും സാധനങ്ങളും യന്ത്രങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഈ റോഡ് ഉപകാരപ്പെടും. ഈ റോഡിൻ്റെ ഈ ഭാഗം കൂടെ പുനർനിർമ്മിച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് പിന്മാറും, കാരണം അത്രയധികം മഴ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എനിക്കിവിടുന്ന് കാണാവുന്ന ഈ ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനമെന്ന് നമുക്ക് തോന്നുന്ന ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ വനമേഖലയാണ്. അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കോട പൊതി നിൽക്കുന്നു. മാത്രമല്ല ഒഴുകി വരുന്ന വെള്ളം ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം കൂടി വരുന്നതായിട്ടും നമുക്ക് കാണാം. അത് താഴേക്ക് എത്തുമ്പോഴും വീണ്ടും കൂടും, കാരണം ഇതിൻ്റെ ഇടയിൽ 1-2 ചെറിയ കൈവഴികളായിട്ടുള്ള പുഴകൾ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ താഴത്തെ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലിക പാലമുള്ള ആ ഭാഗത്ത് സാധ്യതയുണ്ട് മഴ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഏതായാലും രക്ഷാദൗത്യം ഇന്ന് ഈ ഭാഗങ്ങളിലും സംഭവിച്ചാണ്. ഏതായാലും ഈ ഭാഗം വളരെ സജീവമായി തന്നെ നടന്നിരുന്നു. പക്ഷേ ഇവിടെ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നിരവധി വീടുകളുമായി ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഓരങ്ങളിലെല്ലാം തന്നെ പരിശോധിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ നീക്കി വലിയ പാറകളിലൊക്കെ നീക്കി അതിനുശേഷം മണ്ണ് മുഴുവൻ
കോരിയെടുത്തു. വീടുകളുടെ സ്ലാബുകൾ ഈ ജെ സി ബികൾ ഉപയോഗിച്ച് പൊട്ടിച്ച് നീക്കി അതിനടിയിലുണ്ടായിരുന്ന മണ്ണും ചെളിയുമെല്ലാം കോരിയെടുത്തിട്ട് പോലും ഒരു മൃതദേഹം മാത്രമാണ്, ഒരു സ്ത്രീയുടെ മൃതദേഹം മാത്രമാണ് ഇന്ന് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയത്. ഇന്നലെ ആദ്യ ഭാഗത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നുണ്ട്. ഇന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത കാര്യമാണ് ഇപ്പോൾ ബിപിൻ പറഞ്ഞത്.